Hi dear friends, welcome back to Easy Commerce Concepts by Ajiza Fibensha. എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എസ് എസ് എൽ സിയുടെ റിസൾട്ട് കാരണത്തിന് ശേഷം നിങ്ങളെല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും അത്യാവശ്യം നല്ല മാർക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി പ്ലസ് വണ്ണിലേക്കുള്ള അഡ്മിഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ ആരംഭിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങളുടെ അപ്ലിക്കേഷൻ നിങ്ങൾ ഏകജാലക പ്രവേശനം വഴി സമർപ്പിക്കേണ്ട ആ ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്ത്, അതായത് June 2nd. ഇത് നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ June 2nd മുതലാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ തുടങ്ങേണ്ടത്. ഓക്കെ, ആൻഡ് ഈ അപേക്ഷ നൽകാനുള്ള അവസാന തീയതി June 9th. അപ്പോൾ June 9th വരെ അവൻ കാത്തു നിൽക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അപേക്ഷകൾ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ശ്രദ്ധാപൂർവം വേണ്ട ഡോക്യുമെൻറ്റ്സ്, ഡീറ്റെയിൽസ്, കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായി അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ പരിസരത്തിൽ ഏതെങ്കിലും ഒരു കഫേയിൽ, ഒരു ഇൻ്റർനെറ്റ് കഫേയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒട്ടും ടെൻഷനൊന്നും ആവരുത്. പക്ഷേ ഞാൻ പറയുന്നത് June 9th വരെ കാത്തിരിക്കരുത്. അത് പിന്നീട് പല തരത്തിലുള്ള സമ്മർദ്ദങ്ങളിലേക്ക് വഴിവെക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് June 2nd അല്ലെങ്കിൽ June 3rd, ഈ ഡേയ്സിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ തുടങ്ങുന്നത് June 2nd, അവസാനിക്കുന്നത് June 9th. ഇതിൻ്റെ ട്രയൽ അലോട്ട്മെൻ്റ്, അതായത് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള സ്കൂളുകളിൽ നിങ്ങൾക്ക് എവിടേക്കാണ് അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് എന്ന് അറിയുന്നതിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് June 13th കേട്ടോ. അതൊരു ട്രയൽ അലോട്ട്മെൻറ്റാണ്. അതിൽ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ടെന്ന് ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് June 13th. അതിനുശേഷമുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് June 19th. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂൾസിൽ അവൈലബിൾ ആണ്, നിങ്ങൾ അതിന് എലിജിബിൾ ആണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം എല്ലാവർക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് July 5th മുതലാണ്. ഓക്കെ, അപ്പോൾ എസ് എസ് എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ പ്ലസ് വൺ, നിങ്ങളുടെ ആ ഒരു പ്ലസ് വൺ കാലഘട്ടം ആരംഭിക്കാൻ പോകുന്നത് July 5th മുതലാണ്. പ്രവേശന നടപടികളെല്ലാം, അതായത് ഈ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ അവസാനിക്കുന്നത് August 4th. ഇതെല്ലാമാണ് പ്ലസ് വൺ ഏകജാലക പ്രവേശനം 2023-24 ബന്ധപ്പെട്ടിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനി ചൂസ് ചെയ്യാൻ പോകുന്ന കോഴ്സ് എന്താണെങ്കിലും, അത് കൊമേഴ്സ് ആവട്ടെ, സയൻസ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, എന്താണെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചാകണം. നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ നിങ്ങളുടെ നെയ്ബേഴ്സോ ഇവരുടെയോ ഒന്നും പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് കൊണ്ടോ ആകരുത് നിങ്ങൾ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അത്രയും നിങ്ങൾ ആഗ്രഹിച്ചിട്ടായിരിക്കണം ആ കോഴ്സിലേക്ക് എത്തിപ്പെടേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കുക. ആ കോഴ്സ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ തന്നെ കിട്ടട്ടെ, നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. നിങ്ങൾ കൊമേഴ്സ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് ഉണ്ട്. സോ എല്ലാ കൂട്ടുകാർക്കും വിഷ് യു ഓൾ ദ വെരി സക്സസ് ഫോർ യുവർ ഫ്യൂച്ചർ. നല്ല കോഴ്സ് തന്നെ കിട്ടട്ടെ. കൊമേഴ്സ് എടുക്കാൻ താല്പര്യപ്പെടുന്നവർ ഇപ്പോഴേ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലൊക്കെ നല്ല അടിപൊളി A+ ലെവൽ മാർക്കുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ തന്നെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് നെക്കി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ചാനലിൽ വരുന്ന അപ്ഡേറ്റ്സൊക്കെ സമയാസമയങ്ങളിൽ കാണുക. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പോവുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.